ഗൈസ് ഒന്ന് ചിരിച്ചേ. ഓക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഓക്കെ സെറ്റല്ലേ? ഓക്കെ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ജിബിൻ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യാമറയുടെ ഫങ്ഷൻസ് എന്തെല്ലാമെന്ന് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എന്തൊക്കെയെന്ന് ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞു. അല്ലാതെ എല്ലാവരും പറയുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയല്ല. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ, ഞാൻ സത്യം പറഞ്ഞൊരു ക്യാമറ യൂസർ അല്ല. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി വാങ്ങിയ ക്യാമറയാണ്, അറിയാമല്ല ഇല്ലേ. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് പറയുന്നത്. ഇത് കനോൺ N50 ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കൺ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുത്തൻ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും. ബെൽ ഐക്കൺ നിൽക്കുമ്പോൾ ഓൾ നിൽക്കണം, എന്നാൽ മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി വീഡിയോയിലേക്ക് വരാം. ഒന്നുകൂടി ചിരിച്ചേ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാമറ. അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ റിവ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുന്നേ തന്നെ തുടങ്ങാം ഗൈസ്, ഇവിടെ നിന്ന് തുടങ്ങാം. അപ്പം ഗൈസ്, ഇതാണ് ഡിസ്പ്ലേ. ഓക്കെ, LED ഡിസ്പ്ലേ ആണ്. കൂടുതൽ അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ല. അപ്പം നമുക്ക് ഫസ്റ്റിനത് കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ ഗൈസ്, ഓപ്പൺ ആക്കണമെങ്കിൽ ഇതാ ഓണും ഓഫും ഉണ്ട് ഇവിടെ. കണ്ടോ ഗൈസ്, ജസ്റ്റ് ഒന്ന് ഓണാക്കാം. ഓണാക്കുമ്പോൾ ഇതാ ഇവിടെ ഓണാകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട് എന്താ വെച്ചാൽ ലെൻസ് ഓപ്പൺ അല്ല. ലെൻസ് ഓപ്പൺ ആവാണെങ്കിൽ കണ്ടോ ഗൈസ്, ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ലോക്ക് ഓണാക്കിയ ശേഷം മാത്രം ഓണാക്കാൻ പറ്റുള്ളൂ. നമ്മളെ ഫോക്കസ് ബട്ടൺ ചെറിയൊരു ഇഷ്യൂ പറ്റും. അപ്പം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ കാണാം, നമ്മുടെ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആണ്, അതായത് മൂടി ഉരിയിട്ടില്ല. അപ്പം മൂടി ഉരിയ കഴിഞ്ഞാൽ കറക്റ്റ്. ഓക്കെ, സെറ്റാണ്. ഇപ്പം നമ്മൾ ലോഗോ കാണുന്നുണ്ട് ഇതിൽ. ഇപ്പം പിന്നെ നമുക്കിതാ എന്തായാലും ഇനി തുടങ്ങാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂം ബട്ടൺ എന്ന് പറയും. ഓക്കെ, ഇത് സൂം ബട്ടൺ. നമ്മൾ ഇതിമേ നിൽക്കി കഴിഞ്ഞാൽ നമ്മളെ ഫോട്ടോസൊക്കെ ഉണ്ടാവില്ലേ, നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോസ് സൂം ചെയ്യാനൊരു ഇതാണ്. അതേപോലെ ഇത് ഇതിമേ നിൽക്കി കഴിഞ്ഞാൽ സൂം ഔട്ട്, അങ്ങനെ നല്ല ഓപ്ഷനാണ്. പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ തീരെ ക്വാളിറ്റി ഇല്ലാന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും, അതാ ലൈറ്റോടെ കത്തിയാണ് ഗൈസ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്, ഡിസ്പ്ലേൻ്റെ അടുത്ത് കുഴപ്പമാണ്. ഓക്കെ, എനിക്കിത് നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സെൻസർ ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ കൈ വെക്കുമ്പോൾ ഡിസ്പ്ലേ ഓഫ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ടോ ഗൈസ്, സെൻസർ വർക്കാണ്. ഇങ്ങനെ നിങ്ങളെ ജസ്റ്റ് സെൻസർ കൂടെ നോക്കും. കണ്ടോ ഗൈസ്, സെൻസർ കൂടെ നോക്കുമ്പോൾ നല്ല നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ ഈ ക്യാമറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിൽ ഇതില്ല, ലെൻസിന് അഡാപ്റ്റർ വെക്കണം എക്സ്ട്രാ, അല്ലാതെ വേറെ ലെൻസ് ഇതിൽ ഫിറ്റ് ചെയ്യാൻ കഴിയില്ല ഗൈസ്. അപ്പോൾ ലെൻസ് ഊരിൻ്റെതാ ബട്ടൻ്റെ കൂടെ, പിന്നെ അവിടെ റെഡ് ലൈറ്റ് കത്തുന്ന ബട്ടണുണ്ട്. റെഡ് ലൈറ്റ് കത്തുന്ന രാത്രിയൊക്കെ എന്താ കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ ലെൻസ് ഊരാ, പിന്നെ അഡാപ്റ്റർ ഫിറ്റ് ചെയ്യണം, എന്നിട്ട് വേണം വേറെ എന്തെങ്കിലും ലെൻസ്. അഡാപ്റ്ററിന് 1000 രൂപ ഉണ്ട്, എനിക്ക് വാങ്ങിയിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഞാൻ നിങ്ങൾക്കുള്ളത് സെലക്ട് ബട്ടൺ ക്യൂ എന്ന് പറഞ്ഞ് പറയാം. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ ഓരോ ഓപ്ഷൻ നമ്മൾ സെലക്ട് ആക്കാതെ ഒരു ഫിൽറ്റർ കാര്യങ്ങൾ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിൽറ്ററാണിത്, ഇത് റെഡിഷ് കളർ. നിങ്ങൾക്കിപ്പോൾ ഒരു ഓറഞ്ച് കാണുന്നത്, എനിക്ക് പക്ഷേ റെഡാണ്. ഓക്കെ, അപ്പോൾ അത്. പിന്നെ AF MF അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ നമ്മുടെ IOS അത് കൂട്ടില്ല, അങ്ങനത്തെ ഇത് മാത്രം. നമ്മളെ ഫ്ലാഷിൻ്റെ ചെറിയ, അപ്പോൾ നമുക്ക് മറിക്കാനും ഇത് ഉപയോഗിക്കാൻ പറ്റും. കഴിഞ്ഞപ്പോൾ ഇതിനൊരു സെലക്ട് ആക്കിയിട്ടുണ്ട്, ഈ ഫ്ലാഷ്. ഗൈസ്, ഫ്ലാഷിൻ്റെ ഇതായിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി കിട്ടുന്നുണ്ട് എന്ന് കരുതുന്നു ഗൈസ്. ഫ്ലാഷിൻ്റെ ഇതുണ്ട്, ഫ്ലാഷ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്താൽ മതി, ഫ്ലാഷ് മേലുണ്ട്. ജസ്റ്റ് പൊന്തിച്ച് കഴിഞ്ഞാൽ ഫ്ലാഷ് ഓൺ ആവും, ഓഫ് ആവും. ഓക്കെ, പിന്നെ AF ചേഞ്ചിങ് ഇതാ ഇവിടെ നടക്കുന്നുണ്ട്. AF ചേഞ്ചിങ് ഓട്ടോമാറ്റിക് ആയിട്ടാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞു. പിന്നെ ഇത് ഡിലീറ്റിങ്, അതായത് ഫോട്ടോ ഇതിൽ വെക്കൂലേ. അപ്പോൾ ഫോട്ടോ നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ കാണണമെങ്കിൽ ഇതാ ഗൈസ്, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. നമ്മളിപ്പോൾ സൂം ആണിത്, സൂം ബട്ടൺ ജസ്റ്റ് സൂം ചെയ്താൽ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞാൽ. ഇപ്പോൾ നേരത്തെ വീഡിയോയിൽ ഒരു ഫോട്ടോയിൽ ആ വീഡിയോ ആണ് കാണുന്നത്. നിങ്ങൾ 1+5T ഞാൻ ഫോണ് ഇത്രയും നാളെ എടുത്തിരുന്നത്. ഓക്കെ ഓക്കെ ഗൈസ്, പിന്നെ സൂം ഔട്ട്. ഓക്കെ, ഞാൻ കാണിച്ചു. പിന്നെ എന്താ വെച്ചാൽ നമുക്കിവിടെ മെനു ഉണ്ട്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇതിൽ മെനു ഉണ്ട്. മെനു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. കണ്ടു ഗൈസ്, അതിൻ്റെ ഓരോ സെറ്റിങ്സും കാര്യങ്ങളും, ഫങ്ഷന്, അതായത് വൈഫൈ സെറ്റിങ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ സൈഡിലൊരു ബട്ടൺ കാണാം, അതായത് നമുക്ക് ഷെയറിങ് ചെയ്യാനുള്ളതാണ്. അതായത് വൈഫൈ, NFC, ബ്ലൂടൂത്ത് വഴി നമുക്ക് ഫോട്ടോസ് പെട്ടെന്ന് ഷെയർ ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ കാണാം HDMI എന്ന കേബിൾ കണക്ട് ചെയ്താൽ TVയിലൊക്കെ ലൈവ് റെക്കോർഡിങ് ചെയ്യാം.
അങ്ങനെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ വ്യൂ ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇത് നമ്മുടെ ലൈറ്റ് ഇല്ലേ ഫിറ്റ് ചെയ്യാൻ, ഫ്ലാഷ് ലൈറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ മൈക്ക് ഫിറ്റ് ചെയ്യുക അത് ഓപ്ഷൻ ഉണ്ട്. മൈക്കൊക്കെ അല്ലേ ഇത് നമുക്ക് ഇവിടെ സെയിൽ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. മൈക്ക് നേടിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു ബിൽഡ് കോട്ടി നമുക്കിത് കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് അല്ല ഇത് വരുന്നത്. ഒരു നല്ലൊരു ബിൽഡ് കോട്ടി നമുക്ക് ഈ കനോളിൻ്റെ ഈ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ രണ്ട് സ്ട്രാപ്പിനുള്ള വള്ളി ഉണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തന്നിട്ട് എനിക്കറിയില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാവും, അത് കാണാത്തവർ പോയി കാണാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് തന്നെ മുകളിൽ നോക്കാം. മുകളിൽ എന്തൊക്കെ വരുന്നത് വെച്ചാൽ ഇതൊരു ഫോക്കസ് ബട്ടൺ, അതേപോലെ തന്നെ നമുക്കിവിടെ iOS F അങ്ങനത്തെ കൺട്രോളൊക്കെ ചെയ്യാനുള്ള ഒരു ഇതാണ്. പിന്നെ നമ്മുടെ ഡിസ്പ്ലേയിൽ ഒരു മിനിറ്റ് നമ്മൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും കൊണ്ടുവരാനോ ഫോക്കസൊക്കെ പെട്ടെന്നാവാൻ ആയിട്ടില്ലെങ്കിൽ ഉണ്ടോ, ഞാൻ ഇപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഫോക്കസ് ഉണ്ടോ, പെട്ടെന്ന് ഫോക്കസ് ആവും കാര്യങ്ങൾ, അതിൻ്റെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, നമുക്കിത് അവിടെ വീഡിയോൻ്റെ ഓപ്ഷന്. പിന്നെ എം പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ എന്താ അതിൻ്റെ പേര്, ഓട്ടോ ഫോക്കസ്, അതേപോലെ തന്നെ മാനുവൽ അതൊക്കെയാണ്. പിന്നെ TV AV സ്കാൻ, അതേപോലെ ഓരോ ഫിൽറ്റർ കാര്യങ്ങളുള്ള ഒരുപാട് ഇതുണ്ട്. സ്ലോമൊക്കെ ഉണ്ട്. സ്ലോമൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലുണ്ട്. അടുത്ത വീഡിയോ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സ്റ്റെബിലൈസേഷൻ, വീഡിയോ ക്വാളിറ്റി, സ്ലോമോ അങ്ങനത്തെ വീഡിയോസാണ് അടുത്ത വീഡിയോ വരുന്നത്. ഞാൻ ലെൻസിനെ പറ്റി പറയുന്നു വേണ്ട, ലെൻസ് അടിപൊളിയാണ്. ലെൻസ് നല്ല പക്ക സൂമാണ്, കണ്ടോ. ഇതിൽ വരുന്നത് DJI-ൻ്റെ എന്തോ ഒരു പ്രൊസസ്സറും വരുന്നുണ്ട്. കനോണിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നതെന്ന് പറഞ്ഞ് അത് ഇതിൽ തന്നെ ഉണ്ട്. എന്തായാലും നമുക്ക് നല്ലൊരു സാധനം തന്നെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ, ഇത് ഫോക്കസ് ആയിട്ടുണ്ട്. കണ്ടോ ഗൈസ്, നിങ്ങൾക്കിപ്പോൾ അതിൽ ഇങ്ങനെ നോക്കുമ്പോഴേക്കാണ് കറക്റ്റായിട്ട് ഇതിൻ്റെ കൂട്ടി മനസ്സിലാവും. എടുത്ത് വെച്ച് നോക്കുമ്പോൾ എടുത്ത് വെക്കുമ്പോൾ ഞാൻ, പക്ഷേ ഈ സെൻസർ ഉണ്ടോ, ഈ സെൻസറിൻ്റെ എടുത്ത് കഴിഞ്ഞാൽ പോയി, അങ്ങനെ ഇതുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ക്യാമറ. അപ്പോൾ ഇത്രക്കത്തിനുള്ള ഈ വീഡിയോ അധികം നീട്ടിക്കൊണ്ടുപോകണമെന്നില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മെനുവിൽ പോയി കുറച്ച് സെറ്റിങ്സ് കൂടി കാണിച്ച് തരാം, എന്നിട്ട് നിർത്താം. ഇത് വെച്ചാൽ സാധാ സംഭവങ്ങളാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് ആക്കാൻ പറ്റുമെന്നാണ് ഗൈഡിലപ്പോൾ നിൽക്കുന്നത്. സ്റ്റാൻഡേർഡൊക്കെ വേറൊരു ഫീലാണ് നമുക്ക് ഇതിൽ സെറ്റിങ്സ് നോക്കുമ്പോൾ. ഈ വലിയ വലിയ ക്യാമറ യൂസ് ചെയ്യില്ലേ, അതിൻ്റെ ഒരു ക്വാളിറ്റിനെസ് ആണ് ഇതിൽ കിട്ടുന്നത്. ഇതിൽ പിന്നെ കുറേ ആഡിങ് കൊണ്ട് എനിക്ക് പിന്നെ ക്യാമറയെ പറ്റി അധികമൊന്നും അറിയില്ല ഞാൻ. എന്നാലും എൻ്റെ ക്യാമറയിൽ എന്തൊക്കെയുണ്ട് സെറ്റപ്പ് അത് ജസ്റ്റ് കാണിച്ചതെന്നുള്ളൂ. അപ്പോൾ അത്രതന്നെ ഉള്ളൂ. ഞാൻ കേൾക്കാനെ മാറ്റാം ഇതിൽ. അപ്പോൾ ഞാൻ നിന്ന് പരിചയം. പിന്നെ ഇൻഫോർമേഷൻ പറഞ്ഞിട്ട് നമ്മളെ ഫോട്ടോൻ്റെ ഓരോ കാര്യങ്ങൾ ഇൻഫോർമേഷൻ കണ്ടോ, ഓരോ ലെങ്ത് പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കറക്റ്റ്. ഇപ്പോൾ ഡിസ്പ്ലേയിൽ ഒന്നുമില്ല. പിന്നെ ഡിസ്പ്ലേ വരണമെങ്കിൽ ഇതാ ഇതൊന്നുകൂടി പ്രസ് ചെയ്താൽ മതി. ഇൻഫോണിന് ബട്ടൺ ഉണ്ട്. ഓക്കെ, ഒന്നുകൂടി നോക്കി കഴിഞ്ഞാൽ ഇതാ നമ്മളെ പഴയ പോലെ തന്നെ ആയി. പിന്നെ ആപ്പ് ചേഞ്ച് ഒക്കെ ഞാൻ പറഞ്ഞെന്ന് ഞാൻ കരുതുന്നു. പിന്നെ നമുക്കിതിൻ്റെ മെമ്മറി കാർഡൊക്കെ ജസ്റ്റ് ഓഫ് ആക്കാം, ജസ്റ്റ് ഓഫ് ആക്കട്ടെ. പ്ലീസ് ഓഫ്. ഓഫ് ആയി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് സ്കാൻ ചെയ്താണ് ക്ലിയർ ചെയ്തുകൊണ്ട് ഓഫ് ആവും. നമുക്ക് ലെൻസ് ഒന്ന് പൂട്ട് മാറും. ലെൻസ് പൂട്ടിന് ഏതാ റീ ആയിട്ട് കണ്ടാക്കാം, പക്ഷെ അത് അടുത്താം. ഇനി ഇതിൻ്റെ അടിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് നമുക്ക് നമ്മുടെ ട്രൈപോഡ് ഈ ഇമ്പിൽ ഇനിയോലത്തെ സാധനങ്ങൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾഡറാണ്. നിങ്ങൾക്കറിയില്ല നമ്മുടെ മൊബൈൽ ഹോൾഡർ അതേപോലെ ട്രൈപോഡിനൊക്കെ ഉണ്ടാകുന്ന ഹോൾഡറാണ്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് സൈഡ് കൈ കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ആക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ ബാറ്ററി. ബാറ്ററി എങ്ങനെ എന്നാലും ഒരു മണിക്കൂറൊക്കെ നിൽക്കുന്നുണ്ട് എൻ്റെ ഒരു ഇത് ഞാൻ യൂസിങ്ങിൽ. അപ്പം ഗൈസ് ഇതാണ് നമ്മളെ ബാറ്ററി. ഇങ്ങനത്തെ വീഡിയോസ് ആരും ചെയ്തിട്ടില്ല അല്ലേ. എനിക്കിതിനെ പറ്റി കറക്റ്റ് അറിയില്ല, ബാറ്ററിനെ പറ്റിയൊന്നും. ഫസ്റ്റ് ടൈമാണ് നമ്മൾ എന്തായാലും ഇനി പഠിച്ച് വരുന്നതനുസരിച്ച് ഞാൻ നല്ലൊരു അപ്ഗ്രേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, പിന്നെ നമുക്കിത് മെമ്മറി നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിരുന്നു മെമ്മറി വാങ്ങിയിരുന്നു എന്നില്ലേ. അപ്പോൾ ഏതാ മെമ്മറി എന്നാ ഇത് സാധാ SD കാർഡാണ് വാങ്ങിയിട്ടുള്ളത്. ആ ബാറ്ററി അതിക്ക് മെമ്മറി ഇട്ടു 128 GB മെമ്മറി, 120 MB/s ഒക്കെ ഉണ്ട് സ്പീഡ്. ഓക്കെ, അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്. ഓക്കെ, ഇത്ര ഉള്ളു ഗൈസ് ഈ വീഡിയോ പറഞ്ഞാൽ. പിന്നെ നമ്മളെ ഫ്ലാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇതായിതാണ് നമ്മുടെ ഫ്ലാഷ്. ചെറിയ ഫ്ലാഷിൻ്റെ മിനിമം കുഴപ്പമില്ല. രാത്രി അടിപൊളി നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോ. ഈ ക്യാമറേൻ്റെ പുറഭാഗത്ത് എന്തൊക്കെ ഉണ്ടെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്, അതായത് ഫങ്ഷൻസ്. അപ്പം എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കുമായിട്ട് പങ്കുചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെല്ലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത തന്നെ മികച്ച വീഡിയോ കാണാം. അതിന് മുന്നേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലേക്ക് നിൽക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഇൻട്രോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം.
മാക്സിമം സപ്പോർട്ട്. ഓക്കെ, പിന്നെ ഒരു അടിപൊളി മൈക്ക് വരുന്നുണ്ട് അൺബോക്സിങ്. അത് അടുത്ത വീഡിയോ അല്ല, അത് ആയി കഴിഞ്ഞുള്ള ഒരു വീഡിയോ. ഓക്കെ, തീർച്ചയായും കാണിച്ചിരുന്നതാണ്. അപ്പം അടുത്ത നമ്മൾ കാണാം. ടേക്ക് കെയർ.